അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഇന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അഹങ്കാരം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള 26 ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, മനസ്സിൽ ഒരംശം പോലും അഹംഭാവം അഹങ്കാരമുള്ള ഒരാൾ സ്വർഗത്തിൻ്റെ അടുത്ത് പോലും എത്തൂലാന്ന്. നരകത്തിൻ്റെ ആദ്യ കവാടം തുറന്നു കൊടുക്കുന്നത് ഈ അഹങ്കാരികൾക്കാണ്. ഞാൻ എന്ന ഭാവമാണ് അഹംഭാവം. മാത്രമല്ല, അവരുടെ ചിന്തകൾ എപ്പോഴും എൻ്റെ കുടുംബം എനിക്ക് കിട്ടണം എന്ന് മാത്രമായിരിക്കും. ഇത് കൂടുതലായും കണ്ടുവരുന്നത് പണമുള്ള ആളുകൾക്കിടയിലാണ്. ഇനി അഹങ്കാരത്തിൻ്റെ 26 ലക്ഷണങ്ങൾ പറയാം. 1, മറ്റുള്ളവരുടെ ഉപദേശം തള്ളിക്കളയുക. കാരണം നമ്മളല്ലേ ശരി, പിന്നെ എന്തിനാ അവരുടെ ഉപദേശമൊക്കെ കേൾക്കുന്നേ. 2, മറ്റുള്ളവർ നമ്മുടെ താഴെ എന്ന നിലയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക. കാരണം അവർ പാവപ്പെട്ടവരല്ലേ, അവരവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, അവിടെ നിന്നോട്ടെ. 3, മറ്റുള്ളവരോട് പറയുക, അവർ ഞങ്ങളെക്കാളും താഴെയാണ്, ഞങ്ങളുടെ ലെവലല്ല. 4, ഞങ്ങളെ ആർക്കും തൊടാനാകില്ല എന്ന വിചാരം. നാട്ടിൽ എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും, എന്ത് അസുഖങ്ങൾ വന്നാലും, എന്ത് പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും, എന്ത് കലാപങ്ങൾ ഉണ്ടായാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന വിചാരം. 5, നമ്മളുടെ കാരണമാണ് ആ പ്രശ്നം ഉണ്ടായതെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കുക. 6, എന്നെ മറികടക്കാൻ ആർക്കും കഴിയരുത്. സമ്പത്ത്, സൗകര്യങ്ങൾ, സൗന്ദര്യം, പ്രശസ്തി, വിദ്യാഭ്യാസം, വീട്, ഇവ കൊണ്ട് ആരും എന്നെ മറികടക്കരുത്. 7, മെയിൻ ആകർഷണ കേന്ദ്രം ഞാൻ തന്നെയായിരിക്കണം. എന്ത് ഫംഗ്ഷന് പോയാലും എന്നെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. 8, മാപ്പ് ചോദിക്കാനുള്ള എതിർപ്പ്. തെറ്റുപറ്റി എന്നറിഞ്ഞിട്ടും അത് സമ്മതിച്ചു കൊടുക്കാനുള്ള മടി. കാരണം മാപ്പ് പറഞ്ഞാൽ നമ്മൾ അവരുടെ മുന്നിൽ താഴ്ന്നു പോകില്ലേ. 9, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് തന്നെ മാത്രമാണ് ബാധിച്ചിട്ടുള്ളത്, എനിക്ക് മാത്രമാണ് അതിൻ്റെ സങ്കടം ഉണ്ടായിട്ടുള്ളത്, അവർക്ക് ഒരു സങ്കടവുമില്ല എന്ന വിചാരം. 10, സെൽഫിഷ്നെസ്, സ്വാർത്ഥത, സ്വന്തം കാര്യം. 11, എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഊരിപ്പോരുകയും നല്ലവരായി ചമയുകയും ചെയ്യുക. കാരണം അത് അവരുടെ ഇമേജിനെ ബാധിക്കും. 12, മറ്റുള്ളവരുടെ ഉപദേശം അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുക. 13, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിലായിരിക്കണമെന്ന് വിചാരിക്കുക. 14, എല്ലാവരുടെയും ബഹുമാനവും അംഗീകാരവും തനിക്ക് മാത്രം വേണമെന്ന് തോന്നുക. 15, ആർക്കും പറ്റാത്ത കാര്യങ്ങൾ, ആർക്കും കിട്ടാത്ത സൗകര്യങ്ങൾ തനിക്ക് മാത്രം വേണമെന്ന് വിചാരിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ആർക്കും പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം, പക്ഷെ അത് അമിതമാകുമ്പോഴാണ് അത് നെഗറ്റീവായിട്ട് മാറുന്നത്. 16, മറ്റുള്ളവരുടെ സങ്കടത്തിലും ആപത്തിലും സന്തോഷം കണ്ടെത്തുക. 17, നമുക്കുള്ള സൗകര്യങ്ങളിൽ നമ്മൾ തൃപ്തരല്ലാതിരിക്കുക, ഇനിയും വേണം വേണം അവരെക്കാളും വേണം എന്ന് തോന്നുക. 18, ഏത് കാര്യത്തിലും എല്ലാ അവകാശവും തനിക്ക് മാത്രം വേണമെന്ന് വിചാരിക്കുക. 19, ഇവർ ആത്മാഭിമാനം കുറവുള്ളവരായിരിക്കും. അതായത്, ഏതെങ്കിലും പബ്ലിക് പ്ലേസിലോ ജോലി സ്ഥലത്തോ എന്തെങ്കിലും ഫംഗ്ഷനിലോ മറ്റുള്ളവർ ജോലി ചെയ്യുമ്പോൾ ഗമചമഞ്ഞിരിക്കുന്നവരായിരിക്കും. 20, ഞാൻ മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാൻ എന്ന് നടിക്കുന്നവരായിരിക്കും. 21, ഞാൻ അവരെ സഹായിച്ചാൽ അവർ വിജയിക്കുമോ എന്ന് ഭയമുള്ളവരായിരിക്കും. 22, പണം കൊണ്ട് എന്തും നേടാം, എന്തും കീഴടക്കാം എന്ന് തോന്നലുള്ളവരായിരിക്കും. 23, നാളെ എന്ന ചിന്തയില്ലാത്തവർ, എന്നും ഈ സന്തോഷം, സമ്പത്ത്, സൗകര്യങ്ങൾ, ആരോഗ്യം എന്നും നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ. 24, പണം, സൗന്ദര്യം, ആരോഗ്യം ഇവയെല്ലാം കുറഞ്ഞ ആളുകളോട് സംസാരിക്കാനും ചിരിക്കാനും അടുത്തിടപഴകാനും മടി കാണിക്കുന്നവർ. 25, എല്ലാ കാര്യങ്ങളും തൻ്റെ കൈ എത്തും ദൂരത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്, 26. ഈ ലിസ്റ്റിൽ ഞാനുണ്ടെന്ന് മനസ്സിലായിട്ടും ഒരു പുച്ഛത്തോടെ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവർ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനും നിങ്ങളും എല്ലാവരും അഹങ്കാരം വെടിയുന്ന ഒരു സമയം വരും. അത് മരിച്ചു പോയാലല്ല, ഇൻഷാല്ലാ ആയുസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് വെച്ച് തന്നെ. എപ്പോഴെന്നല്ലേ, നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള വല്യപ്പന്മാരെയും വല്യമ്മമാരെയും ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാവരുടെയും സഹായം വേണം. എന്നെ ഒന്ന് എണീപ്പിക്കോ, എന്നെ ഒന്ന് കെടുത്തോ, അവിടേക്ക് ഒന്ന് കൊണ്ടുപോകോ. എന്താ നിങ്ങൾ പറയണത്? ഒന്നും കാണാനില്ലല്ലോ എനിക്ക്, അതെന്താണ്?
എന്നെ ഒന്ന് ബാത്റൂമ് കൊണ്ടുപോകും, അങ്ങനെ എല്ലാവരുടെയും സഹായം നമുക്ക് അപ്പോൾ ആവശ്യം വരും. ചെറുപ്പസമയത്ത് അവരും നമ്മളെപ്പോലെ ഗമയും അഹങ്കാരവും എല്ലാം കാണിച്ചവരായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ളതൊന്നും നിലനിൽക്കുന്നതെല്ലാം നമുക്ക് മുകളിൽ ഒരാളുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ അള്ളാഹു. എല്ലാം നമുക്ക് വിട്ടുപോയേ പറ്റൂ. സൃഷ്ടാവിന് മുന്നിൽ എല്ലാ മനുഷ്യരും എല്ലാ ജന്തുക്കളും സർവ്വതും തുല്യരാണ് എന്ന് വിശ്വസിക്കുക. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ സൗകര്യങ്ങൾ നിങ്ങൾ സന്തോഷിക്കുകയല്ല വേണ്ടത്, പേടിക്കുകയാണ് വേണ്ടത്. കാരണം അത് നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. ഞാനും നിങ്ങളും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സർവശക്തനായ അള്ളാഹുവിനോട് മാപ്പിരക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുക. ഇനി ഞാൻ പോവാട്ടോ, ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.